എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിന്റെ ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പൊ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ലൈവ് ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് മെയ് മൂന്നിന്റെ പ്രത്യേകതയാണ് മെയ് മൂന്ന് എന്ന് പറയുന്നത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് എന്താണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് മൂന്ന് എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയ് മൂന്ന് എന്തായിട്ട് ആചരിക്കുന്നത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം നടത്തുന്നത് പത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത് നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആസ്മാ ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആസ്മാ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ലോക ആസ്മാ ദിനം എന്താണ് ആചരിക്കുന്നതെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അപ്പോൾ ലോക ആസ്മാ ദിനം ആചരിക്കുന്നത് മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് അപ്പോൾ എന്താണ് മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ലോക ആസ്മാ ദിനം ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാണ് ആസ്മാദിനം ആചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് രണ്ടാണ് അപ്പോൾ മെയ് രണ്ട് ാണ് രണ്ടായിരത്തി മൂന്ന് ലോക ദിനം ആചരിച്ചത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആസ്മാ ദിനം ആചരിക്കുന്നത് അതായത് ആസ്മയെ പറ്റിയുള്ളതാണ് അവബോധം വളർത്തുക ഇനി അതിനുള്ള പരിചരണം മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ലോക ആസ്മാദിനം ആചരിക്കുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇന്നത്തെ പോയിന്റിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആസ്മാ ദിനത്തിന്റെ പ്രമേയം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ ആസ്മ കെയർ ഫോർ ഓൾ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആസ്മ കെയർ ഫോർ ഓൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് ഇനി ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്നുള്ള സംഘടനയാണ് എന്ത് ചെയ്യുന്നത് ലോക ആസ്മാ ദിനം ആചരിക്കുന്നു അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പുസ്തകം അതായത് ശശിശേഖർ വെമ്പതി എഴുതിയ ഒരു പുസ്തകം എന്താണ് ശശിശേഖർ വെമ്പതി എഴുതിയ ഒരു പുസ്തകം അതായത് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്താണ് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ആരെന്ന് പറയുന്നത് ശശിശേഖർ വെമ്പതി എന്ന് പറയുന്നത് ഇനി ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പുസ്തകമാണ് അപ്പോൾ എന്താണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് നമുക്കറിയാം റേഡിയോ പ്രോഗ്രാം ആണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതിൻ്റെ നൂറാമത്തെ എപ്പിസോഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ പറ്റി എഴുതിയ ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് കളക്ടീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്നുള്ള പുസ്തകം അത് എഴുതിയതാണ് ശശിശേഖർ വെമ്പതി അദ്ദേഹം എന്ന് പറയുന്നത് പ്രസാർ ഭാരതിയുടെ മുമ്പത്തെ എന്താണ് തലവനായിട്ടൊക്കെ എന്താണ് പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണ വ്യോമസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് അപ്പോൾ ഇതാണ് ദക്ഷിണ വ്യോമസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് എയർ മാർഷൽ ബി മണികണ്ഠനാണ് ആരാണ് എയർ മാർഷൽ ബി മണികണ്ഠനാണ് ദക്ഷിണ എന്താണ് വ്യോമസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാഗയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അപ്പൊ ഏത് രാജ്യത്തിന്റെയാണ് പരാഗയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സാന്റിയാഗോ പെന എന്താണ് സാന്റിയാഗോ പെനയാണ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് പരാഗയുടെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചർച്ച ചെയ്യാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലൈഫ് സിക് ബുക്ക് പ്രൈസ് ലഭിച്ച എഴുത്തുകാരി ആരെന്നാണ് എന്ത് പുരസ്കാരമാണ് ബുക്ക് പ്രൈസ് ലഭിച്ച എഴുത്തുകാരി ആരെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് മരിയ മരിയാസ്റ്റെപ്പനോവയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലൈഫ് സിക് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഇനി ഗേൾസ് വിത്തൌട്ട് ക്ലോത്ത്സ് എന്ന് പറയുന്ന എന്താണ് എഴുത്തിനാണ് അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഗേൾസ് വിത്തൌട്ട് ക്ലോത്ത്സ് എന്ന് പറയുന്ന എന്താണ് കൃതിക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക മരിയ മരിയാസ് ോവയുടെ പുസ്തകമാണ് ഗേൾസ് ക്ലോത്ത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിനാണ് ലൈഫ് ബുക്ക് പ്രൈസ് ടൂ തൗസൻഡ് ട്വന്റി ആർക്ക് ലഭിച്ചത് സ്റ്റെപ്പനോവയ്ക്ക് ലഭിച്ചത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിമ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്തെന്നാണ് അപ്പോൾ ഇതാണ് ഛത്രപതി ശിവജി എല്ലാവർക്കും അറിയാം മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഛത്രപതി ശിവജി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു രാജ്യത്ത് അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് അത് ഏത് രാജ്യം എന്നാണ് അപ്പോൾ മൗറീഷ്യസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് അപ്പോൾ മൗറീഷ്യസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരുടെ പ്രതിമ ഛത്രപതി ശിവജിയുടെ പ്രതിമ അതായത് ഒരു പന്ത്രണ്ടടി ഉയരമുള്ള പ്രതിമയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന പ്രഥമ ആസിയാൻ ഇന്ത്യ മാരിടൈം എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ആസിയാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് നടക്കുകയാണ് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയെന്നാണ് അപ്പൊ അതിന്റെ പേരുകൾ നമുക്ക് നോക്കാം ഒന്ന് ഐ എൻ എസ് സത്പുര അതുപോലെ ഐ എൻ എസ് ഡൽഹി ഏതൊക്കെയാണ് ഐ എൻ എസ് സത്പുര അതുപോലെ ഐ എൻ എസ് ഡൽഹി എന്നീ യുദ്ധ കപ്പലുകളാണ് ഏത് സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് പ്രഥമ ആസിയാൻ

ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാന്ധിജിയുടെ ചെറുമകൻ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് അരുൺ ഗാന്ധി എന്നാണ് എന്താണ് അരുൺ ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് മണിലാൽ ഗാന്ധിയുടെ മകനാണ് ആരെന്ന് പറയുന്നത് അരുൺ ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഓർക്കുക മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് അതുപോലെ സാമൂഹിക പ്രവർത്തകനാണ് ഗാന്ധിയനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് അപ്പോൾ അരുൺ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചത് ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് രണ്ട് പുസ്തകങ്ങൾ കൂടി ഓർത്തു വെച്ചേക്കണം അതായത് ഒന്ന് ലെഗസി ഓഫ് ലവ് എന്നുള്ളതാണ് എന്താണ് ലെഗസി ഓഫ് ലവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഗിഫ്റ്റ് ഓഫ് ആംഗർ ദ ഗിഫ്റ്റ് ഓഫ് ആംഗർ എന്നുള്ളതാണ് അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് ലെഗസി ഓഫ് ലവ് അതേപോലെ ഗിഫ്റ്റ് ഓഫ് ആംഗർ അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും അവരുടേതാണ് അരുൺ ഗാന്ധിയുടെ പുസ്തകങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റോട് കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തു എന്താണ് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവിനെയാണ് പരിചയപ്പെട്ടത് ആരാണ് ശശിശേഖർ വെമ്പതിയാണ് ഈ ഒരു പുസ്തകം എഴുതിയത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം എന്താണ് പ്രധാനപ്പെട്ട രണ്ട് അപ്പോയിന്റ്മെന്റുകൾ ചർച്ച ചെയ്തു അതിൽ ആദ്യത്തെ ഏതായിരുന്നു ദക്ഷിണ വ്യോമസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയുടെ പേര് പറഞ്ഞു ആരാണ് എയർ മാർഷൽ ബി മണികണ്ഠനാണ് ദക്ഷിണ വ്യോമസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റത് ഇനി എന്താണ് പരാഗയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്തു പരിചയം ു അതാരാണ് സാന്റിയാഗോ പെനയാണ് ആരാണ് സാന്റിയാഗോ പെനയാണ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് പരാഗയുടെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലൈഫ് ബുക്ക് പ്രൈസ് ലഭിച്ച എഴുത്തുകാരിയാണ് നമ്മൾ പരിചയപ്പെട്ടത് അത് മരിയാ സ്റ്റെപ്പനോവയാണെന്ന് പറഞ്ഞു ഇപ്പോൾ മരിയാ സ്റ്റെപ്പനോവയ്ക്കാണ് എന്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലൈഫ് ബുക്ക് പ്രൈസ് ലഭിച്ചെന്ന് നമ്മൾ പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യവും നമ്മൾ പരിചയപ്പെട്ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ ഒരു രാജ്യത്ത് അനാച്ഛാദനം ചെയ്തു ഏത് രാജ്യത്താണ് മൗറീഷ്യസിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടി ഓർക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് രണ്ട് യുദ്ധ കപ്പലുകളാണ് ഏതൊക്കെയാണ് യുദ്ധ കപ്പലുകളാണ് ഐ എൻ എസ് സത്പുര അതുപോലെ ഐ എൻ എസ് ഡൽഹി എന്ന് പറയുന്ന രണ്ട് യുദ്ധ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുകയാണ് ഏത് സൈനികാഭ്യാസമാണ് പ്രഥമ ആസിയാൻ ഇന്ത്യ മാരിടൈം എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ യുദ്ധ ഏതൊക്കെ ഐ എൻ എസ് സത്പുര അതുപോലെ ഐ എൻ എസ് ഡൽഹി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്പോർട്സുമായിട്ട് ഒരു പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോർമുല വൺ അസർ ബൈജാൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരും നമ്മൾ പറഞ്ഞു സെർജിയോ ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിയോഗവും നമ്മൾ ചർച്ച ചെയ്തു അരുൺ ഗാന്ധി അതായത് ഗാന്ധിജിയുടെ ചെറുമകനാണ് മണി ലാൽ ഗാന്ധിയുടെ മകനാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അംബേദ്ക്കറുടെ പേര് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ ആന്ധ്രാപ്രദേശ് ബി തെലങ്കാന സി ഹരിയാന ഡി ഗോവ അപ്പൊ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഐ പി എല്ലിലെ ആയിരാമത് മത്സരത്തിലെ ജേതാവാര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ചെന്നൈ സൂപ്പർ കിങ്സ് ബി രാജസ്ഥാൻ റോയൽസ് സി മുംബൈ ഇന്ത്യൻസ് ഡി ഡൽഹി ക്യാപിറ്റൽസ് അപ്പോൾ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന ഗോൾഡൻ ഗ്ലോബ് പായ് ഓട്ടത്തിലെ ജേതാവായ ക്രിസ്റ്റ്യൻ ന്യൂഷഫർ ഏത് രാജ്യക്കാരിയാണ് എന്നാണ് ചോദ്യം ഇതിന്റെ ഓപ്ഷൻസ് എ ഇറ്റലി ബി ഇംഗ്ലണ്ട് സി ഓസ്ട്രിയ ഡി ദക്ഷിണാഫ്രിക്ക അപ്പൊ ഇതിന്റെ ശരിയോത്തരം ഏതാണ് ക്രിസ്റ്റൻ ന്യൂഷഫർ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കക്കാരിയാണ് ഇനി എന്താണ് ഗോൾഡൻ ഗ്ലോബ് പായ് ഓട്ടത്തിൽ ജേതാവാകുന്ന ആദ്യ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത് ക്രിസ്റ്റൻ ന്യൂഷഫർ എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഇന്ത്യയുടെ അഭിരാഷ്ട്ര നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാമി ആ ഒരു എന്താണ് അപ്പൊ അഭിനാഷ്ടമാക്കിയതിലൂടെ ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഏഷ്യാകാരൻ എന്ന് പറയുന്നതാണ് റെക്കോർഡ് കൂടി സ്വന്തമാക്കി അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഗ്ലോബ് പായവഞ്ചി ഓട്ടത്തെ പറ്റി നമ്മളെന്ന് വളരെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കി വെക്കുക രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിജയം നേടുന്ന എത്രാമത്തെ ടീമാണ് പാകിസ്ഥാൻ എന്നാണ് ചോദ്യം ഇപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ രണ്ട് ബി നാല് സി മൂന്ന് ഡി ആറ് അപ്പൊ ഇതിന്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ രാജ്യം അതായത് ഏകദിനത്തിൽ അഞ്ഞൂറ് വിജയം നേടിയ ആദ്യ ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തുവെക്കുക ഇനി അതേപോലെ ആ ഒരു നേട്ടം സ്വന്തമാക്കിയ രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്ന് ഓർത്തു ഓർത്തുവെക്കുക മൂന്നാമത്തെ ടീമാണ് ഏതെന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ അഫയേഴ്സ് വർക്ക് ചെയ്യുക ഡെയിലി അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ ക ഈ വർഷം ഒരു ജോലി നേടിയെടുക്കും മെയ് രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം